സമുദ്രാവിഷന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപ്രഭാതം. വാക്ശുദ്ധി. ഒരു കുളത്തിലേക്ക് ചെറിയ ഒരു കല്ലെടുത്തിട്ടാൽ കേൾക്കുന്ന ശബ്ദം ഇമ്പമുള്ളതായിരിക്കും. എന്നാൽ കല്ലിനു പകരം വലിയ ഒരു പാറക്കഷ്ണം എടുത്തിട്ടാൽ കേൾക്കുന്ന ശബ്ദം ഇമ്പം ഇല്ലാത്തതായിരിക്കും. ഇങ്ങനെ ആകർഷണ വികർഷണ സ്വഭാവം ഓരോ ശബ്ദത്തിനുമുണ്ട്. വഴിയിൽ വെച്ച് കണ്ട ഒരു കുട്ടിയോട്, കുഞ്ഞെ എന്തിനായിട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നതിലും, നീ എന്തിനു പോകുന്നു എന്ന് ചോദിക്കുന്നതിലും ഈ ആകർഷണ വികർഷണത്വമുണ്ട്. അപ്പോൾ ഇമ്പവും ആകർഷണവുമുള്ള വാക്കുകളാണ് ഏവർക്കും ഇഷ്ടമുള്ളത്. കേൾക്കുന്നയാളിന് മനസ്സിലാകുന്ന നിലയിൽ വ്യക്തമായും സ്ഫുടമായും വാക്കുകൾ ഉച്ചരിക്കണം. അർത്ഥവും ചേർച്ചയുമുള്ള വാക്കുകളല്ലെങ്കിൽ ആശയവിനിമയം സുഗമമായിരിക്കില്ല. ക്ഷോഭവും വെറുപ്പും ഉണ്ടാക്കുന്ന വാക്കുകൾ ഒഴിവാക്കി സ്നേഹവും വിശ്വാസവുമുള്ള വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത്. പറയുന്നവരെയും കേൾക്കുന്നവരെയും തമ്മിൽ ഇണക്കുന്നത് വാക്കുകളാണ്. ഒരാളിൻ്റെ ആയുസ്സിന് താങ്ങായി നിൽക്കുവാൻ ഒരുപക്ഷെ ധനത്തിനായെന്ന് വരില്ല, എന്നാൽ വാക്കിനത് സാധിക്കും. വാക്ശുദ്ധി പാലിക്കുന്നവൻ ശത്രുവിന് പോലും പ്രിയപ്പെട്ടവനായിത്തീരും. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാകും. പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും. തോൽക്കാൻ തയ്യാറായാൽ മരണം വരെ തോൽക്കാൻ മാത്രമേ സമയം കാണൂ. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഇറങ്ങൂ. എന്നാൽ നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും. ശുഭദിനം. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.